ഹലോ ഇവരുവാൻ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് സെറ്റ് എക്സാമിൻ്റെ കറക്റ്റ്ഡ് ആൻസർക്ക് വന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് നാല് ചോദ്യങ്ങൾ ഫസ്റ്റ് പേപ്പറിൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അതിലെല്ലാവർക്കും ഒരു ഉണ്ട് ഏത് രീതിയിലാണ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് അതിലൊന്നുമില്ല നമുക്കറിയാം ജനറൽ കാറ്റഗറി സെറ്റ് ലഭിക്കാനുള്ള പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് ഫോർട്ടി എയ്റ്റ് ആണ് ഒ ബി സി ഫോർട്ടി ഫൈവ് ആണ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി നാൽപ്പത് ശതമാനമാണ് അപ്പോൾ ഇവിടെ നമുക്ക് നൂറ്റി മാർക്കിൽ നിന്നും നാല് ക്വസ്റ്റ്യൻ പോയി കഴിഞ്ഞാൽ നൂറ്റി പതിനാറാണ് അതിൻ്റെ കൂടെ നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റ് ഏതാണോ അതും കൂടെ ഏഡ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഇൻ ടു ഹൺഡ്രഡ് ഇതാണ് എത്ര പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഫസ്റ്റ് പേപ്പർ എല്ലാവർക്കും എഫക്റ്റ് ചെയ്യുന്നതായത് കൊണ്ട് തന്നെ അതിൽ നൂറ്റി പതിനാറാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി ബാക്കി കെമിസ്ട്രി അതുപോലെ തന്നെ മാത്തമെറ്റിക്സ് ഇതിൽ മൂന്ന് ക്വസ്റ്റ്യൻ വീതം അതിലും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ കൊമേഴ്സിൽ ഒരു ആൻസർ മാറിയിട്ടുമുണ്ട് ആ കാര്യവും കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ കൃത്യമായിട്ട് അറിയാനുള്ളത് ഇനി നമുക്ക് അറിയാനുള്ളത് ഇതിൻ്റെ റിസൾട്ടാണ് സാധാരണ രീതിയിൽ ആൻസർ ആൻസർക്കൊക്കെ വന്ന് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് സെറ്റിൻ്റെ റിസൾട്ട് വരാറുണ്ട് അപ്പോൾ നമുക്കൊരു സെപ്റ്റംബർ പത്താം തീയതിക്കുള്ളിൽ തന്നെ നമ്മുടെ റിസൾട്ട് വരും റിസൾട്ടിൻ്റെ കാര്യത്തിൽ ഇത്രയാണ് മനസ്സിലാക്കാനുള്ളത് അപ്പോൾ ഈ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ യാതൊരു കൺഫ്യൂഷനും നിങ്ങൾക്ക് വരേണ്ടതില്ല വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണോ അതിനെ നിലവിലുള്ള മാർക്കുമായിട്ട് ഡിവൈഡ് ചെയ്യാം ഇൻറ്റു ഹൺഡ്രഡ് അങ്ങനെ നിങ്ങളുടെ പേർസെൻറ്റേജ് ലഭിക്കും ഇത്രയും കാര്യമാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത് അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യം കൊമൻറ്റായി രേഖപ്പെടുത്തുക ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്